കോഴിക്കോട് ഓടത്തെരുവ് സംസ്ഥാന പാതയോരത്ത് വീണ്ടും മല ഇടിച്ചു നിരത്തുന്നു. അശാസ്ത്രീയമായി മണ്ണെടുത്തതിനെ തുടർന്ന് നേരത്തെ വലിയ തോതിൽ മണ്ണിടിഞ്ഞു വീണിരുന്നു. അപകട ഭീഷണി നിലനിൽക്കുന്നതിനിടെയാണ് ജിയോളജി വകുപ്പിന്റെ അനുമതി സമ്പാദിച്ച് വീണ്ടും മണ്ണെടുക്കുന്നത്. അശാസ്ത്രീയമായി മണ്ണെടുത്തതിനെ തുടർന്ന് ഇക്കഴിഞ്ഞ ജൂലൈ 25-ന് കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയോരത്ത് ഓടത്തെടുവിൽ വലിയ തോതിൽ മണ്ണിടിഞ്ഞു വീണിരുന്നു. അപകട ഭീഷണി തുടരുന്ന സാഹചര്യത്തിലാണ് ജിയോളജി വകുപ്പിന്റെ അനുമതി സമ്പാദിച്ച് വീണ്ടും മണ്ണെടുക്കുന്നത്. അവധി ദിവസങ്ങളിൽ മണ്ണെടുക്കരുതെന്ന് നിർദ്ദേശമുണ്ടായിട്ടും ഈ നിയമം ലംഘിച്ചാണ് മണ്ണെടുപ്പ് തുടരുന്നത്. അനുവദിച്ചതിലും കൂടുതൽ സ്ഥലത്ത് മണ്ണെടുത്തതായി ബോധ്യപ്പെട്ടതിനെ തുടർന്ന് മണ്ണെടുപ്പ് നിർത്തിവെച്ചിരുന്നു. ഈ സ്ഥലത്തോട് ചേർന്നാണ് വീണ്ടും മലയിടിച്ച് മണ്ണെടുക്കുന്നത്. ശക്തമായ മഴ പെയ്താൽ മുകളിലെ മണ്ണ് വീണ്ടും ഇടിയാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ മണ്ണെടുക്കാൻ അനുമതി നൽകണമെന്നും ആവശ്യപ്പെട്ട് ഉടമ മോങ്ങം സ്വദേശി CK നൌഷാദ് ജിയോളജി വകുപ്പിന് അപേക്ഷ നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ മണ്ണെടുക്കുന്നതിന് അനുമതി നൽകിയത്. 1000 മെട്രിക് ടൺ മണ്ണെടുക്കുന്നതിനാണ് അനുമതി നൽകിയത്. എന്നാൽ മലയോര മേഖലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ നൽകിയ ഈ അനുമതി വലിയ ദുരന്തത്തിന് തന്നെ കാരണമാവുമെന്ന് പരിസ്ഥിതി പ്രവർത്തകരുൾപ്പെടെ മുന്നറിയിപ്പ് നൽകുന്നു. റോഡിനോട് ചേർന്ന ഭാഗം പൂർണ്ണമായും മറച്ച് പുറമേ നിന്ന് നോക്കിയാൽ കാണാത്ത വിധമാണ് മണ്ണെടുപ്പ്. മുൻവർഷങ്ങളിലെല്ലാം നിരവധി ഉരുൾപൊട്ടലുകളും മണ്ണിടിച്ചിലും സോയിൽ പൈപ്പിംഗ് പ്രതിഭാസവുമെല്ലാം റിപ്പോർട്ട് ചെയ്ത മലയോര മേഖലയിലെ ഈ മണ്ണെടുപ്പ് ഭീതി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.